ഇതിൽ ഈ സർജറി ചെയ്തതിന് ശേഷം ഉള്ള അവരുടെ അവസ്ഥയെക്കുറിച്ച് പിന്നെ പലരും തുറന്നു പറഞ്ഞു അപ്പം കേരളത്തിനും കേരളത്തിനും പുറത്തും പലരും അത് മാനസികമായിട്ടുള്ള ഭയങ്കരമായ പ്രയാസങ്ങളും അതോടൊപ്പം തന്നെ ശാരീരിക പ്രയാസങ്ങളും അതിൽ പലരും പറയുന്നുണ്ടല്ലോ ഒന്ന് എനിക്ക് അതായത് മൂത്രം ഒഴിക്കാൻ പോലും പറ്റാത്ത അവസ്ഥ ഒന്ന് കിടക്കാൻ പോലും പറ്റാത്ത അവസ്ഥ സർജറി കഴിഞ്ഞതിനു ശേഷമുള്ള അവസ്ഥ അത് കഴിഞ്ഞിട്ട് അവർ മാനസികമായിട്ട് പിന്നെ തകർന്നുകൊണ്ട് ആത്മഹത്യയിൽ അഭയം പ്രാപിക്കുന്ന അവസ്ഥ ഇതുമായി ബന്ധപ്പെട്ട് വല്ല പിന്നെ പഠനങ്ങളും വന്നതായിട്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ അതായത് ഞാൻ ചോദിക്കുന്നത് ഇപ്പം പിന്നെ പുറത്തോ ഉള്ള സ്റ്റഡീസ് അങ്ങനെ ഉണ്ടാവും അതിൽ സ്വീഡനില് നടന്നിട്ടുള്ള ഒരു പഠനമാണ് ഡോർമ അതില് ലോങ് ടേം ഫോളോ അപ്പ് ഓഫ് ട്രാൻസക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേപ്പർ നമുക്ക് നമുക്കുണ്ട് അതിലടക്കം നമുക്ക് ഇത്തരത്തിലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ശരിക്കും ഇതിൽ സംഭവിക്കുന്നത് ഈ പറഞ്ഞത് തന്നെയാണ് അതായത് ശരിയാണ് ഇത് ഇതിന്റെ ജെന്യൂനിറ്റി നമ്മൾ അവിടെ വീണ്ടും ഒന്ന് ഊന്നി പറയേണ്ടതുണ്ട് ആ ഒരു ഫീലിംഗ് വേറെ ആയിട്ട് തോന്നുക എന്ന് പറയുന്നത് വല്ലാത്തൊരു പ്രയാസം തന്നെയാണ് നമ്മൾ ആരും ഒരു ഇന്റൻസിറ്റി ചിലപ്പോൾ മനസ്സിലായിക്കൊള്ളുന്നില്ല ഒരു ആണിന്റെ ശരീരത്തിൽ പെണ്ണായി തോന്നുക എന്ന് ആ ഒരു അനുഭവപ്പെടൽ തന്ന വലിയൊരു പ്രയാസം തന്നെയാണ് അപ്പോൾ അങ്ങനെ ഉണ്ടാകുമ്പോൾ ഓൾറെഡി ഒരു പ്രയാസം ഉണ്ട് ഒരു ശരീരത്തിന് വിരുദ്ധമായ ഒരു മനസ്സ് അതിന് പരിഹാരമായി ഇവരെ ഈ സർജറി കൊണ്ടുവരുന്നതിലൂടെ എന്താ സംഭവിക്കുന്നത് മാനസികമായും ശാരീരികമായും കുറെ പ്രയാസങ്ങൾ അതുകൊണ്ട് ഈ ട്രാൻസിഷൻ കഴിഞ്ഞതിന് ശേഷം അവരുടെ ഡിസ്ഫോറിയ മാറുണ്ടോ എന്നുള്ള ഈ ഇവിടെ വേറെയും കുറെ വിഷയങ്ങളുണ്ട് ഒന്ന് ഈ സയൻസിൽ വളരെ പിന്നെ എന്താ പറയുക സയൻസ് ഫോർ എ പേർപ്പസ് എന്നുള്ള രൂപത്തിലൊക്കെ കൃത്യമായ ചില അജണ്ടകളോട് കൂടി പേപ്പേഴ്സ് പബ്ലിഷ് ചെയ്യുന്ന ഒരു അവസ്ഥ യാഥാർത്ഥ്യമാണ് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഇത് അവർക്ക് ഹാപ്പിനെസ് ഉണ്ടാക്കുന്നുണ്ട് എന്ന രൂപത്തിലുള്ള കുറച്ച് സ്റ്റഡീസ് കാണാൻ സാധിക്കും അതേ സമയത്ത് ഇവർക്ക് ലോങ് ടേം ഫോളോ അപ്പിൽ പലതു രൂപത്തിലുള്ള പ്രയാസങ്ങളും ശാരീരിക പ്രശ്നങ്ങളും അതുപോലെ തന്നെ ഇവരുടെ ആത്മഹത്യ എല്ലായിടത്തും ഉള്ള വലിയൊരു ചർച്ചയാണ് ട്രാൻസ്ജെൻഡേഴ്സിന്റെ ആത്മഹത്യ കേരളത്തിൽ കേരളത്തിൽ നമുക്കറിയാലോ എത്ര ട്രാൻസ്ജെൻഡേഴ്സ് നമുക്ക് അറിയാൻ പറ്റും വളരെ ചുരുക്കമാണ് ഈ മൊത്തം പോപ്പുലേഷൻ എന്നിട്ട് പോലും നമ്മൾ രണ്ട് മാസം കൂടുമ്പോൾ ഒരു ട്രാൻസ്ജെൻഡർ ആത്മഹത്യ കേൾക്കുന്നു അപ്പൊ അതിന്റെ അർത്ഥം അവര് ഓൾറെഡി ഒരു ചെറിയൊരു കൂടുതൽ വേറെ പ്രയാസം കാരണം അവര് മാറിയിട്ടും അവർ ചെയ്യാനുള്ളതൊക്കെ അതായത് ഇന്ന് ശാസ്ത്രം പറയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് അവർക്ക് എന്ത് ചെയ്യുന്നില്ല സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ല എന്നുള്ളതാണ് അപ്പൊ അവർ തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ ഇനിയും ഇനിയും എനിക്കൊന്നും കാരണം അവരുടെ മനസ്സ് ശരീരം കൊണ്ടുവരാൻ ഒരിക്കലും ഇതിൽ വേറെ ഡ്രീ ഡി ട്രാൻസിഷൻ എന്ന് പറഞ്ഞിട്ട് വേറൊരു പ്രതിഭാസം കൂടിയാണ് അതായത് ഇങ്ങനെ എന്ത് ചെയ്യും ആണ് പെണ്ണായി മാറും കുറച്ച് കഴിഞ്ഞു അല്ല ഞാൻ ശരിക്കും ആണ് വീണ്ടും തിരിച്ചു പക്ഷെ അത് ഈസിയല്ല നഷ്ടപ്പെട്ടിട്ടുണ്ടാവും